ഇന്നിപ്പോ അവാർഡ് ഈ കല്യാണകൃഷ്ണ ഫൗണ്ടേഷൻ്റെ നൃത്ത കലോത്സവത്തിൻ്റെ അവാർഡ് കൊടുക്കുന്നത് സദനം കൃഷ്ണൻകുട്ടിക്കാണ്. അപ്പോൾ ഈ കലാമണ്ഡലം കൃഷ്ണൻ നായരാശാന്റെ കാര്യം പറഞ്ഞമായി തന്നെയാണ്. അതായത് കലാമണ്ഡലം എന്ന് വന്നോ എന്ന് ചോദിക്കുന്ന മാതിരി തന്നെയാണ്, എവിടെ ചെന്നാലും സദനം വന്നോ എന്നാണ് ചോദിക്കുക. സദനം കൃഷ്ണൻകുട്ടിയൊന്നും വിളിക്കാനല്ല, സദനം വന്നോ എന്നാണ് ചോദിക്കുക. ഈ സദനം കൃഷ്ണൻകുട്ടിക്കുള്ള, അതായത് കലാമണ്ഡലം കൃഷ്ണനായനാശാൻ എല്ലാ വേഷവും കെട്ടും, പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി കുറച്ച് കൂടുതൽ പ്രതിപത്തി പച്ചോടാണ്. കത്തി കെട്ടും എല്ലാം ഉണ്ട്, എല്ലാ വേഷവും കെട്ടിയിട്ടുമുണ്ട്, ഒക്കെ ഭയപ്പിച്ചിട്ടുണ്ട്, നന്നാക്കിയിട്ടുമുണ്ട്. അതായത് ഭീരു കണ്ടിട്ടില്ല ഞാൻ. അതുപോലെ തന്നെ ഈ ഭീരു ഓർമ്മ വേണ്ടില്ല ഏതായാലും. അപ്പോൾ ഏതായാലും അങ്ങനത്തെ ചില നിസ്സാരമായിട്ടുള്ള ചില വേഷങ്ങൾ അദ്ദേഹം അങ്ങേറ്റം ഫലിപ്പിച്ചിട്ടുള്ള കഥ ധാരാളം നമ്മളുടെ ജീവിച്ചിരിക്കുന്ന കുറച്ചുകൂടി പ്രായത്തിലുള്ള ആൾക്കാർക്ക് നല്ലോണം ഓർമ്മ ഉണ്ടായിരിക്കും. അതേമാതിരി തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് കൃഷ്ണൻകുട്ടി. സദനം കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ വേഷങ്ങളും അങ്ങേറ്റം കെട്ടുന്നു മാത്രമല്ല, അത് അങ്ങേറ്റം വിജയിപ്പിക്കുകയും ചെയ്യും. എല്ലാ വേഷങ്ങളും ഭംഗിയുള്ള വേഷമാണ്. കെട്ടിയാൽ അങ്ങേയറ്റം രംഗത്ത് വന്നാൽ അത് അങ്ങേയറ്റം ആസ്വാദ്യജനകമാക്കി തീർക്കത്തക്കവണ്ണ കഴിവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സദനം കൃഷ്ണൻകുട്ടിക്കുണ്ട്. ആരോഗ്യത്തിന് യാതൊരു മോശവുമില്ല, അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ് എൻ്റെ പരിപൂർണ ആഗ്രഹം. ആരോഗ്യം നന്നാവുക, അതാണ് പ്രധാനമായിട്ടും കഥകളിക്കാർക്ക് വേണ്ടത്. കഥകളിക്കാർക്കല്ല, എല്ലാ കലാകാരന്മാർക്കും, എല്ലാ കലാകാരികൾക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സദനം കൃഷ്ണൻകുട്ടിയുടെ ഒരു വേഷവും പച്ച കത്തി താടി നിനക്ക് ഇതെല്ലാം അങ്ങേറ്റം അങ്ങേറ്റം നല്ല തന്നെയാണ്. അത് ഞാൻ തറപ്പിച്ച് പറയുന്നു. ഞാൻ അതിൽ ഒട്ടും മുഖസ്തുതി പറയാനല്ല. അതായത് ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നത് ഞാൻ തന്നെ വേണമെന്നൊക്കെയാണ് പറഞ്ഞത് എങ്കിലും ശരി, അതുകൊണ്ടുള്ള മുഖസ്തുതി പറയാനാണ് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല, ഇന്ന് ഇരിക്കുന്ന എല്ലാവർക്കും, ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇന്ന് എല്ലാ ജനങ്ങൾക്കും കുട്ടികളടക്കം എല്ലാവർക്കും ഈ കാര്യം അറിയാവുന്നതാണ്. അതായത് ഈ കഥകളിക്ക് എന്നും ഒരു അങ്ങേറ്റം പരിപൂർണമായ വിജയം ഉണ്ടാക്കി തീർക്കണമെങ്കിൽ കൃഷ്ണൻകുട്ടിയെ പോലുള്ള ആൾക്കാരിന് ഉണ്ടായിത്തീരണം എന്നുള്ള കാര്യം സംശയമില്ലാത്ത. അപ്പോൾ ഏതായാലും കല്യാണകൃഷ്ണ നൃത്ത കലോത്സവം സംഗീതോത്സവം സംഘടിപ്പിച്ച ഈ അവാർഡ് സദനം കൃഷ്ണൻകുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാണ്. അത് എൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിന് കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ഞാൻ മഹാഭാഗ്യവാനാണ്. അതായത് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ എനിക്ക് ഒരു അംശം ഒരു ഭാഗികമായിട്ടെങ്കിലും എനിക്കതിൻ്റെ ഒരു കാറ്റ് തട്ടുമല്ലോ. അപ്പോൾ അതെൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു.